നമസ്കാരം എല്ലാവർക്കും. ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സംഖ്യയുടെ വർഗം കണ്ടുപിടിക്കാനാണ്. എല്ലാ സംഖ്യകളുടെയും അല്ല, സംഖ്യകൾ അഞ്ചിലാണ് അവസാനിക്കുന്നതെങ്കിൽ, അതായത് യൂണിറ്റ് പ്ലേസിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് അഞ്ചാണ് സംഖ്യയുടെ വരുന്നതെങ്കിൽ എങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് അതിൻ്റെ വർഗം കണ്ടുപിടിക്കാം, സ്ക്വയർ കണ്ടുപിടിക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് കടക്കുന്നത് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു സംഖ്യ അഞ്ചിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ വർഗം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം, 25 സ്ക്വയർ ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ദാ ആദ്യം നിങ്ങൾ ഈ 5 സ്ക്വയർ അങ്ങ് എഴുതുക, 25. നമുക്കറിയാം 5 സ്ക്വയർ 25. ഇനിയുള്ള 5 തൊട്ട് മുമ്പുള്ള സംഖ്യ എത്രയെന്ന് നോക്കുക, 2. ഈ 2 ശേഷം വരുന്ന എണ്ണൽ സംഖ്യ ഏതാണ്, 2 ശേഷം വരുന്ന നാച്ചുറൽ നമ്പർ ഏതാണെന്ന് നോക്കുക. നമുക്കറിയാം 2 ശേഷം വരുന്ന നാച്ചുറൽ നമ്പർ 3. അപ്പോൾ ഈ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, 2 × 3 = 6. അപ്പോൾ ഈ 625 25 വർഗം എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് അറിയാനുള്ള ക്വസ്റ്റ്യൻ, 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി വലിയ സംഖ്യകൾ എങ്ങനെ സാധിക്കും നോക്കാം. നമുക്കൊന്ന് നോക്കാം, വലിയൊരു സംഖ്യ എടുക്കാം, നമുക്കൊരു 95 എടുക്കാം. എന്താണ് 95 സ്ക്വയർ? അപ്പോൾ നമുക്ക് നോക്കാം 95 സ്ക്വയർ എന്ത് വരും. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നു 5 സ്ക്വയർ എത്രയാണ്, 25 എന്ന് നമുക്കറിയാം. ഇനിയുള്ളത് 5 തൊട്ട് മുമ്പുള്ള സംഖ്യ 9. 9 ശേഷം വരുന്ന എണ്ണൽ സംഖ്യ എന്ന് നമുക്ക് നോക്കാം. 9 ശേഷം വരുന്ന എണ്ണൽ സംഖ്യ 10. അപ്പോൾ 9 × 10, അതായത് നമുക്കറിയാം 9 × 10 90. അതുകൊണ്ട് 90 നമ്മൾ എഴുതി. ഇതായിരിക്കും എന്തിൻ്റെ, 95 വർഗം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് തന്നെ, അതായത് ഒരു സെക്കൻഡ് പോലും എടുക്കാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി ഒരു സംശയം വരും, ഇത് 3 സംഖ്യയായാലോ, 3 സംഖ്യയിൽ ഇത് വർക്കൗട്ട് ആകുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. നമുക്ക് 3 സംഖ്യ എടുത്ത് നോക്കാം, അതായത് 115 സ്ക്വയർ ഇതിന് കിട്ടുമോ എന്ന് നോക്കാം. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 5 സ്ക്വയർ എഴുതുക, 25. ഇനി 5 തൊട്ട് മുമ്പുള്ള സംഖ്യ 11. 11 കഴിഞ്ഞതിന് ശേഷം വരുന്ന നാച്ചുറൽ നമ്പർ നമുക്കറിയാം 12. അപ്പോൾ 11 ഉം 12 ഗുണിക്കുക, 11 × 12 132 ആണെന്നറിയാം. അതിവിടെ എഴുതുക, 132. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് ആദ്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 115 സ്ക്വയർ എന്ന് പറയുന്നത് ഇത് തന്നെ ആവും. അപ്പോൾ ഇതിനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് 5, അതായത് 5 × 5 സംഖ്യ അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ വർഗം വളരെ സിമ്പിളായി തന്നെ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കണക്കാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.